ഹൃദ്യ പ്ലൈവുഡ് ആൻഡ് ഹാർഡ്വെയർ ചോറൂർ വടകര. ഫോൺ 9061337205 9207350089. നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കരിമ്പനത്തോടും വാർഡുകളിലെ അജൈവ മാലിന്യ ശേഖരണവും പുതിയാപ്പിലെ പകൽവീട് കവാടവും ചർച്ചയായി. പൊതുജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ കൂട്ടായ്മയിലൂടെ പരിഹാരം കണ്ടെത്തണമെന്നും ചെയർമാൻ യോഗത്തിൽ ആവശ്യപ്പെട്ടു. നഗരസഭാ വെള്ളക്കരം കുടിശ്ശിക ഇനത്തിൽ ജല അതോറിറ്റിക്ക് അടക്കാനുള്ളത് 2,38,60,255 രൂപയാണ്. 2017 ഓഗസ്റ്റ് 9 വരെയുള്ള തുകയാണിത്. അതേസമയം നഗരസഭയുടെ റോഡുകൾ പൈപ്പിടാൻ മുറിച്ചതിന്റെ ഫീസിനത്തിൽ ജല അതോറിറ്റി നഗരസഭയ്ക്ക് 1,17,82,463 രൂപയും അടയ്ക്കണം. വെള്ളക്കരം ഇനത്തിൽ ബാക്കി വരുന്ന തുക തവണകളായി അടയ്ക്കുന്നതിന് സാവകാശം തേടാനും കൗൺസിൽ യോഗം തീരുമാനിച്ചു. കരിമനത്തോട്ടിലെ മലിനജല പ്രശ്നം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ വീണ്ടും ചർച്ചയായി. കൗൺസിലർ കെ ഗോപാലകൃഷ്ണൻ തോട് അടച്ചതുമൂലമുള്ള പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു. തോടിന്റെ ഒരു ഭാഗത്ത് തെളിനീർ ഒഴുകുമ്പോൾ മറുവശത്ത് മലിനജലം കെട്ടിക്കിടക്കുകയാണ്. ഇപ്പോഴും ചില സ്ഥാപനങ്ങൾ മലിനജലം ഒഴുക്കുന്നതിന്റെ തെളിവാണിത്. തോട്ടിലെ തടസ്സം നീക്കി ട്രീറ്റ്മെന്റ് പ്ലാന്റിന് സമീപം പുതിയ തടസ്സം നഗരസഭയുടെ നേതൃത്വത്തിൽ തീർത്തുവെങ്കിലും ഇപ്പോൾ വെള്ളം ഇതിനു മുകളിലൂടെ ഒഴുകുകയാണെന്ന് എം ബിജു ചൂണ്ടിക്കാട്ടി. 1 മുതൽ 20 വരെയുള്ള വാർഡുകളിൽ അജൈവ മാലിന്യം ശേഖരിച്ചെങ്കിലും തുടർന്നുള്ള വാർഡുകളിൽ ഇത് നിലച്ചതായി അജിതയും പി രജനിയും ചൂണ്ടിക്കാട്ടി. വീട്ടുകാർ മാലിന്യം ചാക്കുകളിലാക്കി കാത്തിരിക്കുകയാണ്. നേരത്തെ 3 ചാക്കിന് 100 രൂപ തോതിലാണ് വാങ്ങിയതെന്നും എന്നാൽ കയറ്റി അയച്ചപ്പോൾ 1,50,000 രൂപ നഷ്ടമുണ്ടായെന്നും ചെയർമാൻ പറഞ്ഞു. പുതിയാപ്പിലെ ശ്മശാനത്തിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് പകൽ വീടിന് കവാടം നിർമ്മിക്കുന്നതെന്ന പരാതി ഉയർന്നിട്ടുണ്ടെന്ന് ടി കേളു പറഞ്ഞു. എന്നാൽ ഒരു തരത്തിലും ശ്മശാനത്തിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തില്ലെന്നും 12 മീറ്റർ വീതി ഇവിടെ റോഡിനുണ്ടെന്നും ചെയർമാൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ കോടതിയിൽ കേസുണ്ടെന്നും ചെയർമാൻ വ്യക്തമാക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഭാഗത്ത് പരൽവീടും ഒരു ഭാഗത്ത് ഷീലോട്ടും നമ്മൾ നിർമ്മിച്ചു. ഇതിൽ രണ്ടിനും ഗേറ്റ് അല്ല വെക്കുന്നത്, ഒരു കവാടം. ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ നഗരസഭ വലിയ പൈസ ചെലവാക്കി നിർമ്മിച്ച ഒരു സാധനത്തിന്റെ റോഡിന്റെ അവിടെ ഒരു കവാടം വെക്കുകയാണ്. കവാടം വെക്കുമ്പോൾ 12 മീറ്റർ വീതിയുള്ള ഈ റോഡിൽ നടുക്ക് 60 സെന്റിമീറ്ററുള്ള ഒരു കുറ്റിയും പിന്നെ ഇങ്ങനെ രണ്ട് മേലെയുള്ള മേലാക്കുകയാണ് ചെയ്യുന്നത്. ഈ വത്സം കൗൺസിലൂടെ പറയുന്നത് പോലെ 5.5 മീറ്റർ വീതം രണ്ട് ഭാഗത്തും ഒഴിവുണ്ടാവും. ആർക്കൊരു തടസ്സമില്ല. പള്ളി കമ്മിറ്റി അച്ഛൻ കമ്മിറ്റിയുടെ ആളുകൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചപ്പോൾ അവരാകെ എന്നോട് പറഞ്ഞ ഒരു ആശങ്ക, ഇവിടെ പകൽ വീട് എന്ന് നിങ്ങൾ എഴുതി വെച്ചാൽ പിന്നെ ഞങ്ങളുടെ ശ്മശാനത്തിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോകില്ലേ? ഇപ്പൊ എന്താ ചെയ്യാനാവുക? ശ്മശാന ഇനി ഇപ്പുറമുണ്ടല്ലോ, സിമിത്തേരി ഇപ്പുറമുണ്ട്. സിമിത്തേരിന്റെ ബോർഡ് അവരെ വെച്ചോളൂ. ഞാൻ പറഞ്ഞു സിമിത്തേരിന്റെ ബോർഡ് നിങ്ങൾ വെച്ചോ, സിമിത്തേരി ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പകൽ വീട് ഇവിടെ ഉണ്ടെന്നുള്ള ബോർഡ് നമുക്ക് നോക്കാതിരിക്കാൻ പറ്റൂല. അവരെ സിമിത്തേരിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോകുന്നതാണ് അവർ പറയുന്നത്. ഞാൻ എന്നിട്ട് അവസാനം അച്ഛനോടും വന്നവരോടും പറഞ്ഞു, നിങ്ങൾ അതിന്റെ ഇടയ്ക്ക് എന്നോട് പറഞ്ഞാൽ കോടതി പോകുന്നത് സംസാരിക്കുന്നതിൻ്റെ അവർ കോടതി പോരാണെങ്കിൽ അവർ സംസാരിക്കുന്നതിനോട് വരണ്ടില്ല, കോടതി തന്നെ പോയാൽ മതി എന്നൊന്ന് ഞാനും പറഞ്ഞു. അവസാനം എങ്ങനെയോട് ഞാൻ പറഞ്ഞു, ഏതായാലും ശരിയും സെക്രട്ടറി, അന്ന് സെക്രട്ടറി ഉണ്ടായിരുന്നില്ല, സെക്രട്ടറി തിങ്കളാഴ്ച ഉണ്ടാവും, സെക്രട്ടറിയും എമ്മിയും നിങ്ങളും കൂടി ആ സ്ഥലത്ത് പോയി പരിശോധിച്ച് നിങ്ങൾക്ക് വഴി പോകാൻ, നിങ്ങളെ ബോഡി കൊണ്ടുപോകാനുള്ള ആംബുലൻസ് പോകാൻ എന്തൊക്കെ തടസ്സം നിങ്ങൾ പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് എന്താ വേണ്ടത് വെച്ചാൽ ചെയ്യാം. പെരുവാട്ടും തഴയിൽ രാസവസ്തു കൊപ്ര ഉണക്കാൻ ഉപയോഗിക്കുന്നത് പരിസരവാസികൾക്ക് ദുരിതമുണ്ടാക്കുന്നതായി സുരേഷ് ബാബുവും പറഞ്ഞു. ആയുർദർശൻ ഹെർബൽ ബ്യൂട്ടി ക്ലിനിക്, ആയഞ്ചേരി റോഡ്, തിരുവള്ളൂർ, 9400257512.